മാമിന് പ്രണയത്തെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ്? പ്രണയത്തെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒത്തിരി ഉപകാരങ്ങളുണ്ട് പ്രണയത്തിന്. പക്ഷേ നോക്കിയും കണ്ടും പ്രണയിക്കണം. അപ്പൊ ഉപകാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്കൂലി ലാഭിക്കാൻ പറ്റും. ബസ്സിലെ ഇടിയും കുത്തൊക്കെ കൊണ്ട് വലിഞ്ഞ് തൂങ്ങിക്കിടന്നൊന്നും പോകേണ്ടിയൊന്നും വരില്ല. നമ്മൾ നമ്മുടെ ബേബിനെ ഒത്തിരി കോൾ ചെയ്താൽ മതി. നമ്മുടെ ബേബി പറഞ്ഞതും കോൾ ചെയ്തില്ലെങ്കിൽ മിസ് കോൾ അടിച്ചാലും നമ്മുടെ ബേബി എത്തിക്കോളും, നമ്മളെവിടെയാന്ന് വെച്ചാൽ കൊണ്ടിയാക്കിക്കോളും. പിന്നെ ഇറങ്ങാറുള്ള പുതിയ സിനിമകളൊക്കെ നമുക്ക് ടിക്കറ്റ് എടുക്കാതെ വിത്ത് പോപ്കോൺ സഹിതം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പോക്കോണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, ഫലൂട എന്ന് വേണ്ട സകല ഭക്ഷണങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മുടെ ബേബി വാങ്ങിച്ചു തരും. അത് എടുത്ത് പറയണം, നമ്മുടെ അച്ഛനും പോലും വാങ്ങിച്ചാലത്തെ പല ഭക്ഷണങ്ങളും നമ്മുടെ ബേബി നമുക്ക് വാങ്ങിച്ചു തരും. അതൊരു സ്നേഹം തന്നെയാണ്. പിന്നെ ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും നമ്മുടെ മൊബൈലിൽ ബാലൻസ് ഇല്ലാതിരിക്കില്ല. നമ്മുടെ മൊബൈൽ എപ്പോഴും ഫുൾ റീചാർജ് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ബേബി റീചാർജ് ചെയ്താൽ നമുക്ക് സെക്കൻഡ് ബേബിനെ വിളിക്കാനായാലും എല്ലാത്തിനും നമുക്ക് ഉപകാരമാണ്. ഇതൊക്കെ പറയാനായിട്ട് വളമാല പൊട്ടുന്ന വേണ്ട കുന്ത കുറച്ചൊക്കെ സകല സാധനങ്ങളും നമ്മുടെ ബേബിനെ നമ്മൾ സ്നേഹത്തോടെ ബേബി എന്നൊന്ന് വിളിച്ചാൽ മതി, നമ്മുടെ കയ്യിൽ അവയെല്ലാം എത്തും. പക്ഷേ എങ്കിൽ ഇതെല്ലാം കിട്ടണമെങ്കിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ബേബി നമുക്ക് ഊറ്റാൻ പറ്റിയതാണോ അതോ നമ്മൾ അങ്ങോട്ടേക്ക് വലിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം പ്രണയിക്കണമെന്നുള്ളൂ. ആ ഒരു ഒറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ പ്രണയിക്കുമ്പോൾ നല്ല ജാഗ്രതയോട് കൂടെ വേണം നമ്മുടെ ബേബിനെ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ പ്രണയിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഉപകാരങ്ങൾ നമുക്ക് കിട്ടും. അതാണ്, അപ്പം ജാഗ്രതയോടുകൂടെ നമ്മൾ പ്രണയിക്കാം.